വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസ് ആണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാൻ ആ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ, ഫേക്ക് ആയിട്ട് ഡെലിഗേഷൻ വരികയാണ്. അപ്പോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവും, ഇതിനൊക്കെ വേണ്ടി ചെയ്തേക്കും, അപ്പൊ അത് വെറുതെ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പൊ അതിന്റെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കിട്ടാൻ പറ്റും. പക്ഷെ ഞാനപ്പോ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെ ചോദിച്ചപ്പോൾ വക്കീൽ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ കിട്ടിയപ്പോൾ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, പിന്നെ അതിന്റെ പിന്നാലെ പോകുന്ന കാര്യമുള്ളൂ എന്ന് തോന്നി. അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്ക് കൂടെ ബേസിക്കലി ഇത്ര ഉള്ളൂ, എനിക്ക് ഒരു പരിചയമില്ല. ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് ഫോൾസ് ആണ്, അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിലും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണോ, ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന് പിന്നെ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് FIR കൊടുക്കുന്നു പറഞ്ഞു, ഇന്നത്തെ FIR മാറ്റർ എന്നാണ് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്, ഫോണിൽ വിളിച്ചു വായിച്ചപ്പോ ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല. നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാൻ നോക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ബോധ്യപ്പെട്ട ഇതൊരു കേസാണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പരാതി പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറ്റേണ്ട ഒരു ആവശ്യം. പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടി ആയിരുന്നു, ഹോട്ടൽ മുറിയിൽ നിന്നും ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പിന്നെ എന്തോ പേടിപ്പിച്ചു അല്ലാതെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ഇത് ഏത് സമയത്താണ് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ചിരിക്കുന്ന ഒരാളാണ്.
പ്രൊസീജിയറിൽ നമ്മൾ ഗവൺമെന്റിന്റെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ഇല്ല. എനിക്ക് നമ്മുടെ ബാക്കിയുള്ള ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന മറ്റൊരാളുടെ
എനിക്ക് അറിഞ്ഞോളൂ, ഗോഡ് എന്റെ പേരിടെ അതിനകത്ത് ഉണ്ടെന്നുള്ളൂ. അത് അവനാ മറുപടി പറയാം, എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയാൻ ഞാൻ ചോദിച്ചു. ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തോന്നേണ്ട കാര്യമുണ്ട്. നിവിന്റെ ഫസ്റ്റ് മുമ്പോട്ട് പോകും, ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാകുള്ളൂ, പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്തായിരുന്നു. നിവിന്റെ ടെൻഷൻ അടിക്കേണ്ടതാണ്. ഞാനതിന്റെ പിന്നാലെ പോയില്ല, സത്യം പറഞ്ഞത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണ്, അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോകണം. അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കുന്നത് നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ പേപ്പറിൽ വന്നിട്ടുള്ളൂ, അത് എഴുതി പ്രിപ്പയർ ചെയ്യണം. ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത് റിക്വസ്റ്റ് ആണ്, പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചു.